നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കളുടെ വീടുകളിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡ് പുരോഗമിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അല്പസമയം റെയ്ഡിന് ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഏതാണ്ട് 7 നേതാക്കളുടെ വീടുകളിലാണ് വിവിധ പ്രദേശങ്ങളിലായി റെയ്ഡുകൾ സമാന്തരമായി തന്നെ നടന്നത്. ഡൽഹി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ടീമാണ്, കൊച്ചിയും ഹൈദരാബാദും കേന്ദ്രീകരിച്ചുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ടീമാണ് ഈ ശക്തമായ റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിൽ വിവിധ ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ പെൻഡ്രൈവുകളും വിവിധ രേഖകളും ഒക്കെ തന്നെ നാസറുദ്ദീൻ ഇളമരം, അതുപോലെ തന്നെ OMS സലാം, അതുപോലെ കരമന അഷ്റഫ് മൗലവി തുടങ്ങിയ പ്രമുഖരായ നേതാക്കളുടെ, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് പൂന്തുറയിലുള്ള അഷ്റഫ് മൗലവിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ ബോലോ തക്ബീർ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസും അതുപോലെ CRPFും ഒക്കെ ഇടപെട്ട് രംഗം ശാന്തമാക്കി അവരെ ഓടിച്ചുവിടുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ നീക്കങ്ങൾ എത്രയോ വർഷങ്ങളായി തന്നെ ശക്തമായ നിരീക്ഷണത്തിലാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യയിലെ എല്ലാ നീക്കങ്ങളും ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട്, അതുപോലെ CANRC പ്രതിഷേധവുമായി അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ, രാജ്യത്ത് കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യാൻ ശ്രമിച്ചിരുന്നതായുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്, വാർത്തകൾ വന്നതാണ്, വിശദമായി തന്നെ ചർച്ചകൾ നടത്തിയതാണ്, നമ്മളും അത് സംബന്ധിച്ച വാർത്തകൾ നൽകിയതാണ്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി ഓഫീസ് കേന്ദ്രീകരിച്ച് ഏതാണ്ട് വിവിധ അക്കൗണ്ടുകളിലായി 120 കോടി രൂപ എവിടെ നിന്ന് വന്നു, അൺ അക്കൗണ്ടബിൾ മണിയായിട്ട്, അതായത് സ്രോതസ് കൃത്യമായി അറിയാൻ വയ്യാത്ത പണമായിട്ട്, വിദേശ ായിട്ടൊക്കെ എത്തി എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടും മറ്റ് പല ആരോപണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ ഓഫീസ് ഇപ്പോൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നടപടികളും തുടരും എന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോടൊപ്പം നടന്നു നീങ്ങിയ പത്രപ്രവർത്തകൻ എന്ന് പറയുന്ന സിദ്ദിഖാപ്പൻ, അതായത് അദ്ദേഹം തേജസ് പത്രത്തിന്റെ റിപ്പോർട്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ ID കാർഡാണ് പോലീസിനെ കാണിച്ചത്. ഈ സിദ്ദിഖാപ്പനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ ഇവിടെ കുറെ ആളുകൾ എത്തി എന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ സിദ്ദിഖാപ്പനെ രക്ഷപ്പെടുത്താനുള്ള ചില ഗൂഢശ്രമങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രമുഖരായ ചില നേതാക്കൾ, ഇന്ത്യയിലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, തുർക്കിയിലെ അവിടുത്തെ അൽഖയ്ദയുടെ ഒരു സമാന്തര സംഘടനയുമായി അല്ലെങ്കിൽ അൽഖയ്ദയ്ക്ക് തൊട്ട് താഴെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമായി ചേർന്ന് ഇവിടേക്ക്, ഇന്ത്യയിലേക്ക് പണമൊഴുക്കാൻ, ഇന്ത്യയിലേക്ക് നല്ല ലോകത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഈ മതമൗലികവാദം പൊക്കിയെടുക്കാനായി പണമൊഴുക്കാനുള്ള ശ്രമം നടത്തിയത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. ഈ റെയ്ഡിനോടനുബന്ധിച്ച് കിട്ടിയ രേഖകളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച നടപടികളൊക്കെ എടുക്കുക. റെയ്ഡ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ പരിപാടിയാണ് എന്നൊക്കെയാണ് നാസറുദ്ദീൻ ഇളമരം പറയുന്നത്. പക്ഷേ ഈ പല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്ക് ഏതാണ്ട് വ്യക്തമായ സാഹചര്യത്തിലാണ് ഈ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. പോപ്പുലർ ഫ്രണ്ടിന് പ്രവർത്തിക്കാനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു, പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ ഗൂഢോദ്ദേശം എന്ത്, SDPIയും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPMകാരും ചേർന്ന് നടത്തുന്ന പല പരിപാടികളുടെയും ലക്ഷ്യം എന്ത്, ഇതൊക്കെ തന്നെ അന്വേഷിക്കും ED. വിശദമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ തുടക്കകാലം മുതൽ തന്നെ കഴിഞ്ഞ ഏതാണ്ട് 8-9 വർഷത്തെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അന്വേഷിക്കും എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ ഈ റെയ്ഡിനും പരിശോധനയ്ക്കും ശേഷം അതിൽ നിന്ന് അല്ലെങ്കിൽ റെയ്ഡിലൂടെ കിട്ടിയ ലാപ്ടോപ്പുകളും മറ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകളും ഒക്കെ പരിശോധിച്ച ശേഷം മനസ്സിലാകും. ഇവരുടെയൊക്കെ വീടുകളിൽ ഇവരാരുമൊക്കെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പൂന്തുറയിൽ വേറെ ഇവരുടെ ഈ അഷ്റഫ് മൗലവിയുടെ ഏതൊരു ബന്ധു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. റെയ്ഡിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇവർക്കാരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചോർത്തി കൊടുത്തോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഇവിടുത്തെ പോലീസും അങ്ങനെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഇതിൽ ഇടപെട്ടിട്ടില്ല. എന്നാലും അവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളുടെ ഇടപാടുകളൊക്കെ തന്നെ പരിശോധനാ വിധേയമാക്കും. കഴിഞ്ഞ ദിവസമാണ് സൂഫി കൌൺസിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്കും അതുപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചത്. നമ്മൾ ആ വാർത്തയും നൽകിയതാണ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഇനി സുഗമമായി ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്താം എന്ന് കരുതണ്ട എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളൂ. റെയ്ഡുകളും പരിശോധനകളും അന്വേഷണങ്ങളും തുടരുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.